ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. KSEB ബിൽ ഉടൻ അടയ്ക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കോ വാട്സപ്പിലേക്കോ മെസ്സേജായി വന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ പേ വഴിയോ ഓൺലൈനായോ പണം അയച്ച് നൽകരുത് എന്ന് കേരള പോലീസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും, അത്തരത്തിൽ അയച്ചു നൽകിയ ഒരാളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും തട്ടിപ്പുകാർ തട്ടിയെടുത്തതും ആ പ്രതികളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരം ഫേസ്ബുക്കിലൂടെ കേരള പോലീസ് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. കേരള പോലീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇനി പറയുന്നത്. വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ട് എന്ന സന്ദേശമയച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിലായി. വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആലപ്പുഴ ചെട്ടിക്കുളങ്ങ സ്വദേശിയെ കബളിപ്പിച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ജാർഖണ്ഡ് സ്വദേശി പിടിയിലായത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സംഘമാണ് ജാർഖണ്ഡിൽ പ്രതി കിഷോർ മഹാദയെ പിടികൂടിയത്. ജാർഖണ്ഡിലെ വനമേഖലയിൽ താമസിക്കുന്ന ഇയാൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുണ്ട്. വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സന്ദേശമയച്ച് 24 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നുള്ള സന്ദേശം ചെട്ടിക്കുളങ്ങര സ്വദേശിക്ക് വാട്സപ്പിലേക്ക് ഇയാൾ അയച്ചു. KSEBയുടെ ലോഗോയോടുകൂടിയുള്ള വ്യാജ ബില്ലും അയച്ചു നൽകി. കുടിശ്ശിക തുക ജാർഖണ്ഡ് സ്വദേശി നൽകിയ നമ്പറിലേക്ക് ഉടൻ അയച്ചു നൽകണമെന്നായിരുന്നു സന്ദേശം. കുടിശ്ശിക തുകയുടെ ബില്ല് സൂചിപ്പിക്കുന്ന 625 രൂപ ചെട്ടിക്കുളങ്ങര സ്വദേശി അയച്ചു. പണം നൽകി 10 മിനിറ്റിനുള്ളിൽ തട്ടിപ്പിനിരയായ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2,49,000 രൂപ നഷ്ടപ്പെട്ടു. 1.5 മണിക്കൂറിനുള്ളിൽ 3 ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് ഈ തുക മാറ്റപ്പെട്ടത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് CI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജാർഖണ്ഡിൽ എത്തിയാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. എല്ലാ ആളുകളും സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള വ്യാജ മെസ്സേജുകളെല്ലാം വന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന നമ്പറിലേക്ക് ഓൺലൈനായി പണം അയക്കുകയോ ചെയ്താൽ നിങ്ങളുടെ പണവും നഷ്ടപ്പെടും. നേരത്തേക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് OTP യും മറ്റ് വിശദാംശങ്ങളും നൽകിയാൽ മാത്രമായിരുന്നു പണം നഷ്ടമായിരുന്നത് എങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്പറിലേക്ക് ഓൺലൈനായി പണം അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ ബാക്കിയുള്ള പണം കൂടി നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഉള്ളത്. എല്ലാ ആളുകളും ഈ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെന്ന സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവുന്നത് അറിയില്ല. കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷനുമായി കണ്ടുമുട്ടാം. ഇതുവരേക്കും ബൈ ബൈ.